ഹെൽമറ്റ് ഇല്ലാത്തതിന് വൃദ്ധന്റെ മുഖത്തടിച്ചു പോലീസ്. ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ എസ് ഐ ഷമി ഷജീമാണ് വൃദ്ധന്റെ മുഖത്തടിച്ചത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സലീം മാലിക് ചേരുകയാണ് വിവരങ്ങളുമായി. സലീം, ഈ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് കാരണം എന്താണ്? പോരാത്തതിന് മുഖത്തടിക്കുകയും ചെയ്യുന്നു. ഈ ഹെൽമറ്റ് ഇല്ലാത്തത് മാത്രമാണോ ഇദ്ദേഹം ചെയ്ത കുറ്റം? ഹർഷൻ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വൃദ്ധന്റെ മുഖത്തടിക്കുന്ന ഷജീം എന്ന് പറയുന്ന പ്രൊബേഷൻ എസ് ഐയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇന്ന് രാവിലെയായിരുന്നു ചടയമംഗലം സ്റ്റേഷൻ പരിധിയിലെ മഞ്ഞപ്പാറ എന്ന സ്ഥലത്തായിരുന്നു സംഭവം. രാവിലെ പോലീസ് സ്റ്റേഷൻ നിരോധനാജ്ഞ നടപ്പിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി പോലീസ് പരിശോധനയ്ക്കായി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിനൊപ്പം രണ്ടുപേരുണ്ടായിരുന്നു, പുറകിലിരുന്ന ആളിന് ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് പോലീസ് പിഴ തുക ആവശ്യപ്പെട്ടു. പക്ഷേ പിഴ തുക തങ്ങളുടെ കയ്യിലില്ല, പേപ്പർ തന്നാൽ തങ്ങൾ കോടതിയിൽ അടയ്ക്കാമെന്നായിരുന്നു ഇവർ തിരികെ ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലീസിന് നൽകണമെന്ന് പറഞ്ഞു. എന്നാൽ അതിന് വകുപ്പില്ല എന്ന് ഇവർ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കണ്ടതുപോലെ ഈ പോലീസ് ഇദ്ദേഹത്തെ ബലമായി പിടിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് കയറ്റുകയും അതിനുശേഷം മുഖത്തടിക്കുകയും ചെയ്തത് എന്നാണ് ആരോപണം. ഇദ്ദേഹം രോഗി കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പിഴത്തുക അടയ്ക്കാനില്ലെങ്കിൽ അത് കോടതിയിൽ അടച്ചാൽ മതിയെന്ന നിയമം നിലനിൽക്കെയാണ് ഈ പോലീസ് അതിക്രമം ഉണ്ടായത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. കാരണം മാത്രമല്ല, അതിനുശേഷം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തന്നെ പ്രദേശത്ത് നിരവധി ഹെൽമറ്റ് ചെക്കിങ്ങിൽ ഹെൽമറ്റ് ഇല്ല എങ്കിൽ മൊബൈൽ ഫോൺ, ഇവരുടെ ഹെൽമറ്റ് ഇല്ലാത്തവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നതായ ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോൺ ഏതെങ്കിലും തരത്തിൽ ഹെൽമറ്റ് ഇല്ലാത്തവരുടെ മൊബൈൽ ഫോൺ വാങ്ങി വെക്കണമെന്നുള്ള ഒരു നിയമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ പിഴത്തുക നൽകാത്തതിന്റെ പേരിൽ വൃദ്ധന്റെ മുഖത്തടിച്ചതിന് ശേഷം പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനും സാധിക്കും. ഇദ്ദേഹം ഇതിനെതിരെ ചടയമംഗലം സി ഐക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആശുപത്രിയിലും ഇദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. ഹർഷൻ. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.